കുളത്തൂപ്പുഴ സർക്കാർ ആശുപത്രിയെ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും കുടുംബാരോഗ്യ കേന്ദ്രമാക്കി മാറ്റാനുള്ള അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നടപടിക്കെതിരെ നാട്ടുവാർത്ത ആരംഭിച്ച ഞങ്ങൾക്ക് വേണം കിടത്തി ചികിത്സ പരമ്പര ഏറ്റെടുത്ത് കുളത്തൂപ്പുഴ ഗ്രാമം. കുളത്തൂപ്പുഴയ്ക്ക് കിടത്തി ചികിത്സയും 24 മണിക്കൂർ പ്രവർത്തനവും ആവശ്യപ്പെട്ട രാഷ്ട്രീയത്തിനപ്പുറം കുളത്തൂപ്പുഴ ജനത ഒന്നിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആരുടെയും പിന്തുണയില്ലാതെ ആശുപത്രിയുടെ വികസനം ആവശ്യപ്പെട്ട് തുടർകാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിൽ കുളത്തൂപ്പുഴയിലെ പൗരപ്രമുഖരും യുവജനങ്ങളും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും പങ്കെടുത്തു. യോഗം ഉദ്ഘാടനം ചെയ്ത കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈല ബി വി ജനകീയ ആവശ്യത്തിനും സമരങ്ങൾക്കും ഗ്രാമപഞ്ചായത്തിന്റെ പിന്തുണയുണ്ടാകുമെന്ന് ഉറപ്പു നൽകി. ആശുപത്രി കുടുംബാരോഗ്യ കേന്ദ്രമാക്കി മാറ്റുന്നത് സംബന്ധിച്ച രേഖാമൂലം പഞ്ചായത്തിന് ഒരറിയിപ്പും ലഭിച്ചില്ല. ഔദ്യോഗിക ആവശ്യത്തിന്റെ ഭാഗമായി ആശുപത്രിയിലെത്തിയപ്പോഴാണ് അവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഭാഗമായിട്ടാണെന്ന് അറിയുന്നതെന്നും ലൈല ബിബി പറയുന്നു. ഗ്രാമപഞ്ചായത്തിന് വിട്ടുതരുമ്പോൾ മന്ത്രിയുടെ ഫണ്ടും ഗ്രാമം ഇവിടെ സൂചിപ്പിച്ചതുപോലെ 38 കോടിയൊന്നുമില്ല പഞ്ചായത്തിന്. ഒരു വർഷത്തെ തനത് പ്രവർത്തനത്തിനുള്ളത് 5.5 കോടിയാണ്. തനത് ഒരു വർഷം ചെലവഴിക്കുന്ന ഫണ്ട് 5.5 കോടിയാണ്. അപ്പൊ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് ഒരു വർഷം 1 കോടി രൂപ മാറ്റി വയ്ക്കുന്നതിന് തടസ്സമൊന്നുമില്ല. ഇവിടെ മറ്റെന്തെല്ലാം ചെയ്താലും ജനങ്ങൾക്ക് ഒന്നുമല്ല. അപ്പം ഇത് പഞ്ചായത്തിന് വിട്ടുതരികയാണെങ്കിൽ 1 കോടി രൂപ ചെലവഴിച്ച് ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിനും രാത്രികാലങ്ങളിൽ ഡോക്ടറെയും നേഴ്സിനെയും നമുക്ക് നിയമിച്ച് അവർക്ക് ശമ്പളം കൊടുക്കുന്നതിന് നമുക്ക് തടസ്സമൊന്നുമില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പം അവിടെ FSC ആയത് രേഖാമൂലം പഞ്ചായത്തിന് അറിയിപ്പൊന്നുമില്ല. അത് നിങ്ങളോട് തുറന്നു തന്നെ ഞങ്ങൾക്ക് പറയണം, പഞ്ചായത്തിന് അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ അവിടുത്തെ കമ്പനിക്ക് പോകുമ്പോൾ റോഹിമാനും അച്ചാനും ഞാനും ഒക്കെ പോകുമ്പോഴാണ് ഇതെന്തുവാണ് ഈ കെട്ടുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് FSCയുടെ കാര്യമായി ഇവിടെ 18 ലക്ഷം രൂപയുടെ അനുബന്ധ സൗകര്യങ്ങൾക്കുള്ള എല്ലാ ഫർണിച്ചറുകളും ബാക്കി കെട്ടിടത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള പണികൾ ഇവിടെ നടക്കുകയാണ്. ഗവൺമെൻറ് തീരുമാനിച്ച് തന്നിരിക്കുകയാണ്. ഒരു സ്റ്റാഫ് നേഴ്സിനെയും നമുക്ക് പോസ്റ്റിംഗ് ആയി. അതൊരു സന്തോഷമുള്ള കാര്യമാണ്. യോഗത്തിൽ പങ്കെടുത്ത ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനും ജനങ്ങൾക്കൊപ്പം നിലനിൽക്കുമെന്നറിയിച്ചു. യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും കുളത്തൂപ്പുഴയിൽ സർക്കാർ ആശുപത്രിയിൽ കിടത്തി ചികിത്സയും സൗകര്യങ്ങളോടുകൂടി 24 മണിക്കൂർ പ്രവർത്തനവും ആവശ്യപ്പെട്ടു. പലരും രാത്രികാലങ്ങളിൽ തങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയാണ് ആശുപത്രിയുടെ വികസനം ആവശ്യപ്പെട്ടത്. എനിക്ക് തന്നെ ഒന്നിലധികം തവണ രാത്രി സമയത്ത് ഒരു ഡോക്ടറെ കാണിക്കുവാൻ നിവൃത്തിയില്ലാതെ പ്രായമായ ഉമ്മയെയും കൊണ്ട് 18 കിലോമീറ്റർ അപ്പുറത്തേക്ക് പാതിരാത്രി പോകേണ്ടുന്ന സാഹചര്യം വന്നു. നമുക്ക് ഒരു നല്ല ഹോസ്പിറ്റലില്ല, രാത്രിയിൽ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലില്ല. അപ്പോൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് നമുക്ക് ആവശ്യം. അത് ഏറ്റവും സൗകര്യപ്രദമായ ചികിത്സ ലഭിക്കുന്ന സർക്കാർ ആശുപത്രി തന്നെയാണ് നമുക്ക് വേണ്ടത്. അത് അഞ്ചലിലേക്ക് കൊണ്ടുപോകുന്നതിലേക്കാണ് കാര്യം. നമ്മളപ്പോഴും ഇപ്പോഴും കാഴ്ചക്കാരായിട്ട് പരിഭവം പറഞ്ഞുകൊണ്ട് അസംഘടിതരായിട്ട് മാറിയില്ല. ഇത് നന്നായിട്ട് മുതലെടുത്തുകൊണ്ട് അഞ്ചൽ ഒരുപാട് വികസനങ്ങൾ പുറത്തുപോയി കിട്ടേണ്ടത് മൂലം അഞ്ചലിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ജില്ലാ സംസ്ഥാന നേതാക്കന്മാർ താമസിക്കുന്ന ഇടം എന്ന നിലയ്ക്ക് കൊല്ലൂരിൻ്റെ തലസ്ഥാനമാക്കി അഞ്ചലിനെ മാറ്റുന്ന തരത്തിലാണ്. കഴിഞ്ഞ കുറെ കാലമായി ഏത് ദിവസത്തിലായാലും ജനഹിതമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും പരിഗണന ലഭിക്കുന്നു. ആദ്യം വേണ്ടത് കുളത്തൂപ്പുഴയ്ക്ക് കൊണ്ടൂർ നിയോജകമണ്ഡലത്തിൽ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അകലം പരിഗണിച്ചുകൊണ്ട് വ്യക്തമായ വികസനം നടപ്പാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ തുടരണം എന്നാണ് എനിക്ക് ഉറപ്പായിട്ട് പറയാനുള്ളത്. ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് സ്ഥലം MLA കൂടിയായ മന്ത്രി കെ രാജുവിനെ അടിയന്തരമായി കാണാനും യോഗം തീരുമാനിച്ചു. അതേസമയം തന്നെ നാട്ടുവാർത്താ പരമ്പര സോഷ്യൽ മീഡിയയും ഏറ്റെടുത്തു. രാജ്യത്തിനകത്തും പുറത്തുമുള്ള കുളത്തൂപ്പുഴക്കാർ പ്രൊഫൈൽ പിക്ചർ മാറ്റിയും കുളത്തൂപ്പുഴ പോസ്റ്റ് ഓഫീസ് എന്ന കൂട്ടായ്മ പ്രത്യേക ക്യാമ്പയിനായി ഏറ്റെടുത്തും നാടിന്റെ ജനകീയ വിഷയത്തിലെ പ്രതിഷേധത്തിൽ പങ്കുചേരുകയാണ്. കൂട്ടായ്മയിലെ അംഗങ്ങളെ നിരത്തി രാഷ്ട്രീയത്തിനപ്പുറം കുളത്തൂപ്പുഴക്കാർക്കായി ജനകീയ പ്രതിഷേധമുയർത്തുകയാണ് KPO. വരും ദിവസം ആശുപത്രി വികസനവും കുളത്തൂപ്പുഴയോടുള്ള അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ചിറ്റമനയത്തിനുമെതിരെ വലിയ പ്രതിഷേധം ഉയർന്നുവരുമെന്നാണ് സൂചന. നാട്ടുവാർത്ത കുളത്തൂപ്പുഴ.